അലക്സ് മെക്കോളി കഥയെഴുതി സംവിധാനം ചെയ്ത് 2020 റിലീസ് ചെയ്തിട്ടുള്ള ഒരു അമേരിക്കൻ ത്രില്ലർ ഡ്രാമ മൂവിയാണ് Don't Tell a Soul. ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഹൊറർ മൂവിയല്ല, ഒരു ത്രില്ലറാണ്. അപ്പം നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ചിത്രത്തിൻ്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ രണ്ട് സഹോദരങ്ങളെയാണ് കാണിക്കുന്നത്, മാറ്റ് ആൻഡ് ജോയ്. അവർ രണ്ടുപേരും അതിരാവിലെ തിരക്കിട്ട് എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാറ്റ് പറയുന്നുണ്ട്, വേഗം നടക്ക്, നമ്മൾ ഒത്തിരി വൈകി, ഇനി വൈകിയേ ശരിയാവില്ല, നമ്മുടെ പ്ലാനിംഗ് എല്ലാം കൊള്ളാവുമെന്ന് പറഞ്ഞ് നമ്മുടെ ജോയിയോട് ഒത്തിരി ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ജോയി ചോദിക്കും, മാറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് പോണത്? നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. ഒച്ച വെച്ച് ആളെ കൂട്ടാതെ വേഗം നടക്കാൻ പറഞ്ഞ് മാറ്റ് അനിയനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ആളൊഴിഞ്ഞു കിടന്നിരുന്ന ഒരു ഓൾഡ് കപ്പിളിന്റെ വീട്ടിലേക്കാണ്. വേറെ ഒന്നിനല്ല, മോഷ്ടിക്കാൻ. ആ വീടാണെങ്കിൽ ഫ്യൂമിഗേറ്റ് ചെയ്ത് എന്തോ ടെന്റ് പോലെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീട്ടിലെ അണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് ആ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ പോണത് മറ്റാരുമല്ല, നമ്മുടെ ജോയ് തന്നെയാണ്. അത് കേട്ടതും ജോയ് എന്നെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. നീ അകത്തേക്ക് പോയേ പറ്റൂ, നമുക്കിപ്പോ പണത്തിന് അത്യാവശ്യമാണെന്ന് പറഞ്ഞ് മാറ്റ് അനിയനെ ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട്. ഞാനല്ലേ ഈ പണം മോഷ്ടിക്കാൻ പ്ലാൻ ചെയ്തത്, അപ്പോ ഞാനാണ് ബോസ്, നീ പറഞ്ഞത് കേട്ടാ മതി. വേഗം വിൻഡോ തകർക്കുക, അകത്ത് കയറുക, പണം എടുക്കുക, വേഗം തന്നെ പുറത്തേക്ക് കിടക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ പറഞ്ഞ് മാറ്റ് ജോയിക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്യാസ് മാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതും മോഷ്ടിക്കാൻ പോകുന്ന പണത്തിൽ നിന്ന് ഈ മാസ്കിന്റെ പണം കൂടി ജോയി മാറ്റിന് കൊടുക്കണം. അങ്ങനെ മാറ്റിന്റെ ഈ ഭീഷണിക്ക് വഴങ്ങി ജോയി മാസ്ക് ഒക്കെ വെച്ച് മോഷ്ടിക്കാനായിട്ട് ആ വീടിനകത്തേക്ക് കയറി. മാറ്റാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ആ വീടിന് വെളിയിൽ കാത്തു നിൽക്കുകയാണ്. ഒരല്പസമയം കഴിഞ്ഞ് ജോയ് ഒരു ബോക്സ് നിറയെ പണമായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഏകദേശം 12,000 bucks ഉണ്ടായിരുന്നു ആ പെട്ടിയില്. അത് കണ്ട് മാറ്റ് ഒത്തിരി ഹാപ്പിയായി. ഇത് മതി മോനെ, നമ്മള് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് മാറ്റ് അനിയനെ കൊണ്ട് ധൃതി പിടിച്ച് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവര് ചെന്നുപെടുന്നത് ഒരു സെക്യൂരിറ്റിക്കാരന്റെ മുന്നിലാണ്. അവരെ കണ്ട് അയാളും അയാളെ കണ്ട് അവരും ഒന്ന് പേടിക്കുന്നുണ്ട്. മാറ്റ് പിന്നെ ഒന്നും നോക്കിയില്ല, അനിയനോട് ഓടാൻ പറഞ്ഞ് മാറ്റും ജോയും തൊട്ടടുത്ത കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. ആ സെക്യൂരിറ്റിക്കാരനെ വിട്ടില്ല, നിക്ക് നിക്ക് എന്ന് പറഞ്ഞ് അവരുടെ രണ്ടാളുടെയും പിന്നാലെ ഓടാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ കാട്ടിലൂടെ അവരെ പിടിക്കാനായിട്ട് ഓടിയ ആ സെക്യൂരിറ്റിക്കാരനാണെങ്കിൽ അറിയാതെ ചെന്ന് വീഴുന്നത് ഒരു കിണറ്റിലേക്കാണ്. അത് ജോയി മാത്രമാണ് കാണുന്നത്, മാറ്റ് അതറിഞ്ഞിട്ടില്ല. അവൻ അനിയനെ പോലും തിരിഞ്ഞു നോക്കാതെ പണം കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ ആ ഗാർഡ് കിണറ്റിലേക്ക് വീണ കാര്യം ജോയി ചെന്ന് മാറ്റിനോട് പറയുന്നുണ്ട്. നീ അത് മറന്നേക്ക്, നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല, അയാളെ നമ്മൾ ഓടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റ് ജോയിയെ കൊണ്ട് തിരികെ വീട്ടിലേക്ക് പോകും. അന്ന് രാത്രി ഡിന്നർ കഴിക്കുന്ന നേരത്ത് ജോയി തന്റെ ചേട്ടനോട് ആ കിണറ്റിൽ വീണ ഗാർഡിനെ പറ്റി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ മാറ്റാണെങ്കിൽ അതിനെപ്പറ്റി ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞ് ജോയിയെ വിലക്കും. കാരണം ആ ഗാർഡിനെ പറ്റി അമ്മ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ഇവര് മോഷ്ടിച്ച കാര്യം അമ്മ അറിയും. മാറ്റിന്റെ മുഖത്താണെങ്കിൽ ഒട്ടും തന്നെ കുറ്റബോധമില്ല. പക്ഷേ നമ്മുടെ ജോയി ആണെങ്കിൽ ആ ഗാർഡ് രക്ഷപ്പെട്ടു കാണോ, അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ എന്നൊക്കെ ചിന്തിച്ച് ആകെപ്പാടെ സങ്കടത്തിലാണ്. ഇതാണ് മാറ്റിന്റെയും ജോയിയുടെയും അമ്മ കെരോൾ. കേരൾ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. അമ്മയുടെ ട്രീറ്റ്മെന്റിനും മെഡിസിൻ വാങ്ങാനൊക്കെയാണ് ജോയും മാറ്റും കൂടി അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ നടത്തുന്നത്. എന്നാൽ കേരോൾ ആണെങ്കിൽ തന്റെ മക്കളെങ്ങനെയാ മരുന്ന് വാങ്ങാനായിട്ട് പണം കണ്ടെത്തുന്നത്, അവരെന്തൊക്കെയായി ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കില്ല. പുള്ളിക്കാരി ഫുൾ ടൈം ഈ പെയിൻ കില്ലർ ടാബ്ലറ്റ് എടുത്ത് ടിവിയിലുള്ള ന്യൂസും കണ്ട് ഒരൊറ്റരിപ്പാണ്. എന്നിട്ട് ഈ ലോകം നല്ലതല്ല, ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പിറുപിറുത്തോണ്ടിരിക്കും. കേരോളിന്റെ ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയും സ്മോക്കിംഗ് ഒക്കെ ആയി ആകെ അലമ്പായിരുന്നു. ഹസ്ബൻഡിനും ക്യാൻസർ ആയിരുന്നു. വീട്ടിലുള്ളവർക്കും സമാധാനം കൊടുക്കില്ല, പുറത്തുള്ളവർക്കും സ്വൈര്യം കൊടുക്കില്ല. അങ്ങനെ കുടിച്ചു ബോധമില്ലാതെ വഴി കിടന്ന ആരോട് വഴക്കുണ്ടാക്കി അവസാനം ആ വഴക്കിനിടയിലെ വെടികൊണ്ടാണ് കേരോളിന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടത്. ഇവിടെ മാറ്റാണെങ്കിൽ ആ മോഷ്ടിച്ച പണമൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ജോയി ആ മുറിയിലേക്ക് കയറി വന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ, അയാൾക്ക് എന്തെങ്കിലും പറ്റട്ടെ, നമുക്കെന്താ. ജോയി, നമ്മളിപ്പോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ കയറിയത് നമ്മളാണെന്ന് പോലീസിന് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടാ മതി. ആ പരിസരത്തേക്ക് പോലും പോയേക്കരുതെന്ന് പറഞ്ഞ് മാറ്റ് അനിയനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും ജോയി എന്താ ചെയ്യാന്നറിയോ, തന്റെ സൈക്കിൾ എടുത്ത് നേരെ കാടിനുള്ളിലെ ആ കിണറ്റിനുള്ളിൽ വീണ് കിടക്കുന്ന ആ ഗാർഡിനെ ചെന്ന് ചെക്ക് ചെയ്യും. അതും മാറ്റ് അറിയാതെ. ഹലോ, ആരെങ്കിലും ഉണ്ടോ? അവൻ ആ കിണറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അതിനകത്ത് നിന്ന് ആരുടെയും ഒച്ച എനക്കൊന്നുമില്ല. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞ് ആ കിണറ്റിലേക്ക് വീണ സെക്യൂരിറ്റിക്കാരൻ ഹെൽപ്പ് എന്നെ രക്ഷിക്കാൻ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്, നിന്റെ പേരെന്താ, നീ വേഗം ചെന്ന് നിന്റെ പേരൻസിനോട് കാര്യം പറ, അല്ലെങ്കിൽ വേഗം ചെന്ന് പോലീസിന് ഫോൺ ചെയ്യാനായിട്ട് പറയാണ്. ഈ സെക്യൂരിറ്റിക്കാരന്റെ പേര് ഹംബി എന്നാണ്. അപ്പൊ ജോയി തന്റെ റിയൽ നെയിമല്ല ആ ഗാർഡിനോട് പറയുന്നത്.
തന്റെ ചേട്ടന്റെ പേരായിട്ടുള്ള മാറ്റ് എന്നാണ്. എന്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മയ്ക്ക് തീരെ വയ്യ, ഞാൻ പോലീസിനെ ഫോൺ ചെയ്യാം, ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞാണ് ജോയി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. എന്നാൽ ജോയി ഈ കാര്യം മാറ്റിനോട് ചെന്ന് പറയേണ്ട താമസം. മാറ്റിന് കലി കയറി ജോയിയുടെ മോന്തയ്ക്കിട്ട് ഒരെണ്ണം കൊടുക്കും. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ആ പരിസരത്തേക്ക് പോവരുതെന്ന്. നീ എന്താ തമാശ കളിക്കാണോ ജോയി? ഇതെങ്ങാനും പോലീസ് കണ്ടെത്തിയ നമ്മൾ ചെറുപ്പാണ്, 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. 18 വയസ്സ് തികഞ്ഞാൽ നമ്മൾ രണ്ടുപേരും 20 വർഷം ജയിലിലായിരിക്കും. നമ്മൾ എന്തിനാ മോഷ്ടിച്ചത്? അമ്മയ്ക്ക് വേണ്ടിയല്ലേ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത് എന്നൊക്കെ പറഞ്ഞ് മാറ്റ് ജോയിയെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. ആ വഴക്കിനൊടുവില് ജോയി തിരിച്ച് ചേട്ടനെ പിടിച്ചു വരട്ടും. നീ ഇപ്പോ ആ ഗാർഡനെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇക്കാര്യം അമ്മയോട് പറയും. അയാളുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. മാറ്റ്, നീ എന്തെങ്കിലും ചെയ്യ്, അയാൾക്ക് കുടിക്കാൻ വെള്ളമെങ്കിലും കൊടുക്ക്. അങ്ങനെ അനിയന്റെ ഈ ഭീഷണിക്കൊക്കെ വഴങ്ങി മാറ്റ് ജോയിയെ കൂട്ടി ഹംപിയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ കാട്ടിലേക്ക് പോവും. പക്ഷേ ഒരു കാര്യം മാറ്റ് ജോയിയോട് പ്രത്യേകം പറയുന്നുണ്ട്, ഒരിക്കലും അയാള് നമ്മുടെ രണ്ടുപേരുടെയും മുഖം കാണരുത്. ജോയി അങ്ങനെ അയാൾക്ക് കുടിക്കാനായിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ കിണറിന് വെളിയില് ജോയിയും മാറ്റും സംസാരിക്കുന്നത് കേൾക്കുമ്പോ അയാൾക്കൊരു കാര്യം മനസ്സിലായി, ജോയി തനിച്ചല്ലാന്ന്. അപ്പോ നിങ്ങളാ രണ്ട് പയ്യന്മാരാണല്ലേ കിണറിന് വെളിയിലുള്ളത്? അയാൾ ഈ കാട്ടിലൂടെ ഓടിച്ച ആ രണ്ട് പയ്യന്മാരാണെന്ന് ഹംപിക്ക് മനസ്സിലായി. അയാൾ ഈ കുഴിയിൽ വീണ കാര്യം അവർക്കല്ലാതെ മറ്റാർക്കും അറിയില്ലല്ലോ. പിന്നെ പിന്നെ ഹംപിയുടെ സ്വരം മാറാൻ തുടങ്ങി. മര്യാദയ്ക്ക് എന്നെ പിടിച്ചു കയറ്റിക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനോടെല്ലാം പറയും. തന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ മോഷ്ടിച്ച കാര്യം ഞാൻ ആരോടും പറയില്ല എന്നൊക്കെ പറഞ്ഞ് ഹംപി അവരെ ഭീഷണിപ്പെടുത്താണ്. അത് കേട്ട് കലി വന്ന മാറ്റ്, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങളാരാ? നിങ്ങളുടെ വേലക്കാരാണോ? ഞാനാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. നിന്നെ രക്ഷിക്കണോ വേണ്ടയെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞ് മാറ്റ് ഹംപിയുടെ ദേഹത്തേക്ക് യൂറിനേറ്റ് ചെയ്യും. അയാൾ രക്ഷപ്പെടോ മരിക്കോ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല ജോയ്, നീ ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടാണ് മാറ്റ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞ് ജോയ് മാറ്റ് അറിയാതെ വീണ്ടും ആ കിണറിന്റെ അടുത്തേക്ക് വരും, ഹംപിക്ക് ഫുഡും വെള്ളമൊക്കെ കൊടുക്കാനായിട്ട്. എന്നിട്ട് തന്റെ സഹോദരൻ അങ്ങനെ മോശമായി പെരുമാറിയതിനെ ജോയ് അയാളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഹംപി നമ്മുടെ ജോയിയോട് ഒത്തിരി സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എത്ര നാളായി കുഴിയിൽ കിടക്കുക? നീ എന്തിനാ ചേട്ടനെ പേടിക്കുന്നേ? നിനക്കിപ്പോ 15 വയസ്സായില്ലേ? അപ്പോ നിനക്കും തീരുമാനങ്ങളൊക്കെ എടുക്കാം. നിനക്കൊരു കാര്യം അറിയോ, എന്റെ സഹോദരനും എന്നെ ഒത്തിരി ഉപദ്രവിക്കായിരുന്നു. നമ്മളങ്ങനെ അവരെ പേടിക്കാനൊന്നും പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യോ, നീ പോലീസിനെ വിളിക്കണ്ട, പകരം ഒരു കയറ് മരത്തിൽ കെട്ടി കിണറ്റിലേക്ക് ഇട്ട് തന്നാ മതി, ഞാൻ കയറി പൊക്കോളാം. നിങ്ങൾ മോഷ്ടിച്ച കാര്യം ഞാൻ ആരോടും പറയില്ല, എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹംപി നമ്മുടെ ജോയിയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷേ മാറ്ററിയാതെ ഈ ഗാർഡനെ രക്ഷിച്ചാല് നമ്മുടെ ജോയിക്ക് ചേട്ടന്റെ കയ്യിൽ നിന്ന് നല്ല ഇടിയുടെ പൂരായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ചിന്തിക്കണം. ഞാൻ രാത്രിയിലേക്കുള്ള ഫുഡും കൊണ്ടുവരാന്ന് പറഞ്ഞ ജോയി വേഗം തന്നെ തന്റെ സൈക്കിൾ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അന്ന് രാത്രിയായതും ജോയി പറഞ്ഞതുപോലെ തന്നെ ഹംപിക്ക് വേണ്ട ഫുഡ്, ബ്ലാങ്കറ്റ്, പിന്നെ അത്യാവശ്യത്തിന് അയാളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഒരു വാക്കി ടോക്കി ഇതൊക്കെ ആ കുഴിയിലേക്ക് ഇട്ടുകൊടുക്കും. ഹംപിക്കാണെങ്കിൽ നല്ലതുപോലെ ദേഷ്യം വരുന്നുണ്ട്. എന്തായി ഞാൻ പറഞ്ഞ കാര്യം? നാളെ വരുമ്പോ കയറ് കൊണ്ടുവരുമോ? ഞാൻ എത്ര നാളായി കുഴിയിൽ തന്നെ കിടക്കുന്നേ, നോക്ക് എന്റെ കാലൊടിഞ്ഞിട്ട് വേദന സഹിക്കാൻ വയ്യ. അപ്പോ ജോയി പറയും, ഞാൻ നോക്കാം, നാളെ കാണാന്ന് പറഞ്ഞ് വേഗം തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവും. വീട്ടിൽ തിരിച്ചെത്തുമ്പോ മാറ്റ് അനിയനെ കാത്തിരിക്കയാണ്. പുള്ളിക്കാരൻ നല്ല ദേഷ്യത്തിലാണ്. നീ ഈ രാത്രി ഇത് എവിടെ പോയതാ? എന്തിനീ ടോർച്ചൊക്കെ? അതിന് ജോയി പറയും, ഞാനൊന്ന് നടക്കാൻ പോയതാ തവളയെ പിടിക്കാനായിട്ട്. എന്നിട്ട് എവിടെ തവള? എവിടെ? സത്യം പറ, നീ അയാളെ കാണാൻ പോയതല്ലേ? എന്താ നിനക്ക് അയാളോട് പ്രേമാണോ? ഇനി നിന്നെ ആ പരിസരത്തെങ്ങാനും കണ്ട ശരിയാക്കി തരുന്നു പറഞ്ഞ് മാറ്റ് അനിയന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുന്നുണ്ട്. ജോയി ആണെങ്കില് ഇപ്പോ ഏതൊരു മായാ ലോകത്താണ്. മുറിയിലെത്തിയ ഉടനെ തന്നെ തന്റെ വാക്കി ടോക്കി എടുത്ത് ഹംപിയെ കോണ്ടാക്ട് ചെയ്യും. ആ ഗാർഡന്റെ കാലൊടിഞ്ഞിരിക്കല്ലേ, അപ്പോ നാളെ വരുമ്പോ എന്തെങ്കിലും മരുന്ന് കൊണ്ടുവരാനായിട്ട് അയാൾ അവനോട് ആവശ്യപ്പെടുന്നുണ്ട്. ജോയിക്കാണെങ്കിൽ ഫ്രണ്ട്സ് ഒന്നുമില്ല, അച്ഛന്റെ വേർപാട്, അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ, പിന്നെ മാറ്റാണെങ്കിൽ ചേട്ടനാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കിട്ടുന്ന തക്കത്തിനൊക്കെ നമ്മുടെ ജോയിയെ വളരെ ക്രൂരമായി തന്നെ ഉപദ്രവിക്കും. അങ്ങനെ ജീവിതത്തിൽ ആകെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് ആ കിണറ്റിൽ വീണുകിടക്കുന്ന സ്ട്രേഞ്ചർ അവനോട് ഒത്തിരി സ്നേഹം കാണിക്കുന്നത്, അവനോട് സ്നേഹത്തോട് സംസാരിക്കുന്നത്, അതും ഒരു സുഹൃത്തിനെ പോലെ. പിറ്റേന്ന് രാവിലെ തന്നെ മാറ്റ് അനിയനെ ഭീഷണിപ്പെടുത്തി വലിച്ചു പിടിച്ചോണ്ട് അവര് മുൻപ് മോഷ്ടിച്ചില്ലേ ആ വീട്ടിലേക്ക് നിർബന്ധിച്ച് ജോയിയെ വലിച്ചോണ്ട് പോവാണ് മോഷ്ടിക്കാൻ. മാറ്റ്, നിനക്ക് എന്താ ഭ്രാന്തായോ? നമുക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടിയില്ലേ? ഇനി മോഷ്ടിച്ചാലേ നമ്മൾ പിടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ജോയി ചേട്ടനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ ആ വീടിനകത്ത് കയറി മോഷ്ടിക്കാനായിട്ട് പോകുന്നത് ജോയിയല്ല മാറ്റ് തന്നെയാണ്, അതും മാസ്ക് ഒന്നും വെക്കാതെ. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയ മാറ്റ് മോഷ്ടിച്ചോണ്ട് വന്നത് പണമൊന്നുമല്ല, പകരം ഒരു പെസ്റ്റിസൈഡിന്റെ ഒരു ക്യാനായിരുന്നു. നിന്നോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ബുദ്ധിയൊക്കെ എനിക്ക് മാത്രമേ തോന്നൂ, കാരണം ഞാൻ നിന്നെക്കാ മൂത്തതല്ലേ.
അപ്പോ ഈ വിഷപ്പൊക്കെ കൊണ്ട് ഹംപിയെ കൊല്ലാൻ പോവാണെന്ന് ജോയിക്ക് മനസ്സിലായി. മാറ്റ് വേഗം തന്നെ ആ ക്യാനും കൊണ്ട് കാട്ടിലേക്ക് ഓടും. പിന്നാലെ ഓടിയ ജോയി അങ്ങനെ ചെയ്യരുത്, അയാള് പാവാണ് എന്നൊക്കെ പറഞ്ഞ് ചേട്ടനെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ആ ക്യാനിന്റെ പേരില് അടിപിടിയായി താഴെ കിടന്ന് ഉരുളാനൊക്കെ തുടങ്ങി. എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും മാറ്റിന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും. അവൻ അയാളെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച് ആ വിഷപ്പൊക്കെ തുറന്ന് ആ ക്യാൻ അയാളുടെ തലയ്ക്ക് തന്നെ ഇടും. അത് കണ്ടു നിൽക്കല്ലാതെ ജോയിക്ക് ചേട്ടനെ തടയാനായിട്ട് പറ്റിയില്ല. കിണറിനകത്ത് ഹംപിയാണെങ്കിൽ ആ വിഷപ്പുക ശ്വസിച്ച് ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് സങ്കടം വന്ന ജോയി ഹംപി സോറി സോറി എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ബഹളം വെച്ചോണ്ടിരുന്നു. ഉടനെ തന്നെ മാറ്റ് ജോയിയെ തല്ലി ചതച്ച് അവന്റെ കഴുത്തിന് പിടിച്ച് ഞാൻ നിന്റെ ഹംപിയുടെ കാര്യത്തില് ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്, ഇനി വെള്ളം ഫുഡ് എന്നൊക്കെ പറഞ്ഞ് നിന്നെ ഈ വഴിക്ക് കണ്ടക്കരുത്, അഥവാ നീ ഇനി ഇങ്ങോട്ട് വന്നെന്ന് ഞാൻ അറിഞ്ഞ ഇതാ കണ്ടില്ലേ ആ കിണറ്റിലേക്ക് നിന്നെയും തള്ളിയിട്ട് കത്തിച്ചു കളയും, പിന്നെ നിന്നെ ആരും തന്നെ കാണില്ല എന്ന് പറഞ്ഞ് മാറ്റവനെ അവസാനമായി വോൺ ചെയ്താണ് അവിടെ നിന്ന് പോകുന്നത്. അന്ന് രാത്രി വീട്ടിലെ തിരിച്ചെത്തിയ ജോയി നേരം വെളുക്കുന്നത് വരെ ആ വാക്കി ടോക്കി വഴി ഹംപിയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ യാതൊരു കാര്യമില്ല, ആ വാക്കി ടോക്കിയിൽ ഹംപിയുടെ യാതൊരു റെസ്പോൺസും ഇല്ല. പിറ്റേന്ന് രാവിലെ ജോയി ആണെങ്കിൽ മാറ്റിനോട് ഭയങ്കര ദേഷ്യത്തിലാണ്. ചേട്ടന്റെ മുഖത്ത് പോലും നോക്കാതെ മുഖം തിരിഞ്ഞിരിക്കുന്നത് കെരോള് കാണും. ജോയ് എന്താ പ്രശ്നം, ചേട്ടനായിട്ട് വഴക്കായോ? അപ്പോ മാറ്റ് പറയും ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ചെറിയൊരു പിണക്കം അത്രയുള്ളൂ എന്ന് പറഞ്ഞ് അമ്മയെ കൺവിൻസ് ചെയ്യും. അമ്മ പോകേണ്ട താമസം മാറ്റ് പിന്നെയും ജോയിയെ ഓരോന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങി. ഇന്നലെ നടന്നത് നീ അങ്ങ് മറന്നേക്ക്, അതായിരിക്കും നിനക്ക് നല്ലത്. ഇന്ന് രാത്രി ഞാനൊരു പാർട്ടിക്ക് പോകുന്നുണ്ട്, നമുക്ക് അടിച്ചു പൊളിക്കാന്നേ, നീ വരുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞ് മാറ്റ് അവനെ വളരെ മോശമായ രീതിയിൽ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കും. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി ജോയ് മനസ്സില്ല മനസ്സോടെയാണെങ്കിലും മാറ്റിനോടൊപ്പം ആ പാർട്ടിക്ക് പോകും. എന്നാൽ അവിടെ എത്തിയതിനു ശേഷമാണ് മാറ്റ് തന്നെ ഇത്ര നാളും പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു എന്ന് ജോയ്ക്ക് മനസ്സിലായത്. ഇത്ര നാളും അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി മോഷ്ടിച്ച ആ പണമൊക്കെ മാറ്റ് കള്ളു കുടിക്കാനും ഇതുപോലെ പാർട്ടിയൊക്കെ നടത്താനായിട്ട് ചെലവാക്കായിരുന്നു. മാറ്റ് നീ എന്നെ പറഞ്ഞ് പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞ് ജോയ് ചേട്ടനോട് ഒത്തിരി ദേഷ്യപ്പെടും. അത് കേട്ട് കലി കയറിയ മാറ്റ് എന്താ ചെയ്യാന്നറിയോ, ആ പാർട്ടിക്ക് വന്ന അത്ര ആളുകളോട് വിളിച്ചു പറയും തന്റെ അനിയൻ ഒരു കള്ളനാണെന്ന്. അവൻ 12,000 ബക്സ് മോഷ്ടിച്ച കാര്യം എല്ലാവരോടും വിളിച്ചു പറയും. അത് കേട്ടു നിന്നവരൊക്കെ നമ്മുടെ ജോയിയെ കള്ളൻ കള്ളൻ എന്ന് വിളിച്ച് എന്തോ പന്ത് തട്ടുന്നത് പോലെ തട്ടിക്കളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ തന്റെ ദേഷ്യവും സങ്കടവും അടക്കം കഴിയാതെ ജോയ് മാറ്റൊരാളെ കിണറ്റിലേക്ക് തള്ളിയിട്ട് കൊന്ന കാര്യം എല്ലാവരോടും ഉറക്കെ വിളിച്ചു പറയാണ്. പക്ഷേ അവിടെ കൂടി നിന്നവര് ജോയി ഒരു കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അവൻ പറയുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കുന്നില്ല. പക്ഷേ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൊലയാളി എന്ന് വിളിച്ചത് മാറ്റിനെ അത് കേട്ടു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ജോയിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി പാർക്കിംഗ് ലോട്ടിലിട്ട് തല്ലി ചതയ്ക്കും. സ്വന്തം അനിയനാണെന്ന് പോലും നോക്കാതെ വളരെ ക്രൂരമായി തന്നെ ജോയിയെ ഉപദ്രവിക്കുകയാണ്. അങ്ങനെ അടികൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ജോയി മാറ്റിനെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഇതെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുക്കും, നീ ഒരാളെ കൊന്ന കാര്യം ഞാൻ പറയും. എന്നാൽ വീട്ടിലെത്തിയ ജോയിക്ക് ഈ സത്യങ്ങളൊക്കെ തന്റെ അമ്മയോട് പറയാനുള്ള മനസ്സില്ല. ഇത് കേട്ട് അമ്മ തകർന്നു പോകുന്ന ജോയിക്കറിയാം. ജോയ് നിനക്ക് എന്താ പറ്റിയത്, മാറ്റുമായി പിന്നെയും വഴക്കിട്ടോ എന്നൊക്കെ കേരോൾ അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ മാറ്റിന്റെ ഈ ക്രൂരതകളൊന്നും തന്നെ ജോയ് തന്റെ അമ്മയോട് പറയുന്നില്ല. ആ ഒരു സമയത്താണ് ടിവിയിലെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കൂട്ടക്കൊലയുടെ ന്യൂസ് ജോയ് കാണുന്നത്. ആ കൊലയാളി മറ്റാരുമല്ല, കിണറ്റിൽ വീണു കിടക്കുന്ന ഹംപി തന്നെയാണ്. അയാളുടെ ശരിക്കുള്ള പേര് ഹംപി എന്നൊന്നുമല്ല, റാൻഡി എന്നാണ്. അയാള് നമ്മുടെ ജോയിയോട് നുണ പറഞ്ഞതായിരുന്നു. റാൻഡി തന്റെ വൈഫിനെയും ഒരു 9-10 വയസ്സുള്ള മക്കളെയും ഷൂട്ട് ചെയ്ത് കൊന്ന് ആ വീടിനെ തീ കൊളുത്തി രക്ഷപ്പെട്ടു കളഞ്ഞു. അങ്ങനെ വേഷം മാറി രക്ഷപ്പെട്ടു പോകുന്ന വഴിക്കാണ് ആ കില്ലറ് നമ്മുടെ മാറ്റിനെയും ജോയിയും കാണുന്നത്. അവര് രണ്ടുപേരെ ആ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയത് ആ കില്ലറ് കണ്ടിരുന്നു. അയാൾക്കപ്പോ ആ സിറ്റി വിടാനായിട്ട് ഒത്തിരി പണം വേണം, പിന്നെ കാറും വേണം. ആ പണം തട്ടിപ്പറിക്കാനാണ് റാൻഡി അന്ന് അവരെ ആ കാട്ടിലൂടെ ഓടിച്ചത്. ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അന്തം വിട്ടുപോയ ജോയ് നേരെ തന്റെ മുറിയിലേക്ക് ചെന്ന് പേടിച്ചു വരച്ചിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തുമില്ല. പോലീസ് ആ കില്ലറെ തെരഞ്ഞോണ്ടിരിക്കുകയാണ്. മാറ്റാണെങ്കില് അയാളെ കൊന്നു കളഞ്ഞു. ഇനി എന്താ ചെയ്യാന്നറിയാതെ അവനാകെ കൺഫ്യൂസ് ആയിട്ടിരിക്കുകയാണ്. അപ്പതേ ജോയിയുടെ വാക്കി ടോക്കിയിലെ ആ കില്ലറിന്റെ ശബ്ദം. അവൻ ആ വാക്കി ടോക്കി എടുത്തിട്ട് ആ കില്ലറിനോട് പറയും, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അത് കേൾക്കുമ്പോ റാൻഡി പറയും, ഓ നീയെല്ലാം അറിഞ്ഞല്ലേ, എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട്. നാളെ രാവിലെ തന്നെ മാറ്റ് കാണാതെ തന്നെ വന്ന് കാണാനായിട്ട് ആ കില്ലർ അവനോട് ആവശ്യപ്പെടുകയാണ്. പറഞ്ഞതുപോലെ തന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ജോയ് ആ കില്ലറെ കാണാനായിട്ട് ആ കിണറിന്റെ അടുത്തെത്തി. ഹേയ്, നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടത്? അന്ന് അയാള് ഇവരാ കാട്ടിലൂടെ ഓടിച്ചില്ലേ, അപ്പോ ജോയിയുടെ കയ്യിലുണ്ടായിരുന്ന ആ മാസ്ക് ഇല്ലേ, അത് കിണറ്റിലേക്ക് വീണിരുന്നു. അങ്ങനെ ജോയി ആ കിണറിന്റെ അടുത്ത് ചെന്നിരുന്ന് എന്തോ ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് പോലെ ആ കില്ലറിനോട് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഫാമിലിയെ കൊന്നത്? അന്ന് ഞങ്ങളെ ഓടിച്ചത് അതുപോലെ കൊല്ലാനായിരുന്നു. എന്നാൽ റാൻഡിക്ക് ജോയിയുടെ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ വ്യക്തമായൊരു മറുപടി ഇല്ലായിരുന്നു.
ഞാൻ ആരാണെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ഒരു കയറിട്ട് തന്നാ ഞാൻ കയറി പൊക്കോളാം. പിന്നീട് ഒരിക്കലും ഞാൻ നിങ്ങളെ കാണില്ല എന്ന് പറഞ്ഞ് ആ കില്ലർ വീണ്ടും നമ്മുടെ ജോയിയുടെ മനസ്സ് മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് നമ്മുടെ ജോയി അയാളോട് ഒരു കാര്യം പറയും, ഞാൻ നിങ്ങളെ പോലീസിനെ ഏൽപ്പിച്ച എനിക്ക് റിവാർഡ് കിട്ടും അല്ലേ? അതല്ല, ഞാൻ നിങ്ങളെ രക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചു ഹെൽപ്പ് ചെയ്യോ. എന്റെ ചേട്ടനല്ലേ മാറ്റ്, അവനെ ഒന്ന് ശരിയാക്കണം. ഈ ഒരു കാര്യം കേട്ട റാൻഡിയുടെ കാര്യം പറയണോ? ഒരേ സന്തോഷം. പിന്നെന്താ, ഞാൻ അവന്റെ കാര്യം നോക്കിക്കോളാം. നീ വേഗം ചെന്ന് കയറെടുത്തോണ്ട് വാ. നിന്നെ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് ആ കില്ലർ അവനെ കയറെടുക്കാനായിട്ട് പറഞ്ഞുവിടും. ജോയി അങ്ങനെ കയറെടുക്കാനായിട്ട് വീട്ടിലെത്തുമ്പോ കാണുന്നത് മാറ്റെന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ ആ വീട്ടിലെ സാധനങ്ങളൊക്കെ തല്ലി തകർത്തോണ്ടിരിക്കാണ്. പാവം അമ്മ പേടിച്ച് ഒരു മൂലക്കിരിക്കുന്നുണ്ട്. സംഭവം എന്താന്ന് വെച്ചാല് കെരോളിന്റെ പെയിൻ കില്ലർ ഒക്കെ മിസ്സിംഗ് ആണ്. മെഡിസിൻ ഒക്കെ തീർന്നു പോയി. അപ്പോ മരുന്ന് വാങ്ങണ്ടേ? അതിനാണ് ഈ ബഹളൊക്കെ. അപ്പോ ജോയി പറയും, അമ്മയെ വഴക്ക് പറയണ്ട, ആ ടാബ്ലറ്റ് എടുത്തത് ഞാനാ. അവൻ ആ ടാബ്ലറ്റ് എടുത്ത് ആ കില്ലറിന് കൊണ്ട് കൊടുത്തതാണെന്ന് മാറ്റിന് മനസ്സിലായി. ഇതെന്ത് നാശം പിടിച്ച വീടാണ്, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കൊണ്ട് തോറ്റു, ഈ ജീവിതം തന്നെ മടുത്തെന്ന് പറഞ്ഞാണ് മാറ്റ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. മാറ്റിന്റെ ഈ ഭ്രാന്തോടുകൂടി ജോയിയുടെ ഉള്ളിലെ ദേഷ്യം കൂടി. മാറ്റ് തന്റെ ചേട്ടനാണെന്നുള്ള കാര്യമൊക്കെ അവനങ്ങ് മറന്നുപോയി. ആദ്യമൊക്കെ മാറ്റ് അനിയനെ മാത്രമേ ഉപദ്രവിച്ചിരുന്നുള്ളൂ. ദേയിപ്പോ പാവ അമ്മയെ പോലും വെറുതെ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തോടെ മാറ്റിന്റെ എല്ലാ ഭ്രാന്തും മാറ്റിക്കൊടുക്കാനായിട്ട് ജോയി കയറെടുത്ത് നേരെ ആ കാട്ടിലേക്ക് പോവും, ആ കില്ലറെ രക്ഷിക്കാൻ. കയറൊരു മരത്തിൽ കെട്ടിവെച്ച് ജോയി എങ്ങനെയൊക്കെയോ ആ കില്ലറെ ആ കുഴിക്കുള്ളിൽ നിന്ന് പിടിച്ചു വലിച്ചു കയറ്റും. കിണറ്റിലേക്ക് വീണപ്പോ അയാളുടെ കാലൊന്നും ഒടിഞ്ഞിട്ടുണ്ട്. ആ കുഴിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെട്ട് എണീറ്റൊന്ന് നേരെ നിന്നതിന് ശേഷം ആ കില്ലറിന്റെ മട്ടും ഭാവമൊക്കെ ആകെ മാറി. ഇത്രയും നേരം സ്നേഹത്തോട് സംസാരിച്ചിരുന്ന ആ കില്ലർ ഒരു ഗണ്ണെടുത്ത് നമ്മുടെ ജോയിയുടെ നേരെ നീട്ടും. അതുകൊണ്ട് ജോയി ഒത്തിരി പേടിച്ചുപോയി. എന്നാൽ അയാള് ജോയിയെ ഷൂട്ട് ചെയ്യുന്നില്ല, ആ കില്ലർ മറ്റെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അയാൾ ആ ഗണ്ണ് സേഫ് ലോക്ക് ചെയ്ത് അത് നമ്മുടെ ജോയിയുടെ കയ്യിൽ വെച്ചു കൊടുക്കാണ്. ജോയി ആണെങ്കില് ആ കില്ലർ തന്നെ യൂസ് ചെയ്യാണെന്നറിയാതെ ആ തോക്കും പിടിച്ചോണ്ട് കൊച്ചു പിള്ളേര് തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്ത് കളിക്കുന്നത് പോലെ ഓരോരോ ആക്ഷൻ ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നു. ഇനി നിനക്ക് എന്താ വേണ്ടത്? മാറ്റിനെ ശരിയാക്കണം അല്ലെ? നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കണ്ടേ? നീ എനിക്ക് ഒരു ഹെൽപ്പ് കൂടി ചെയ്യണം. നിങ്ങൾ മോഷ്ടിച്ച ആ കാശ് എനിക്ക് വേണം. അപ്പോ ജോയി പറയും, മാറ്റിനെ ഒത്തിരി വേദനിപ്പിക്കരുത്, പാവാണ്. ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചാ മതി എന്ന് പറഞ്ഞ് ജോയി ആ കില്ലറെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. റാൻഡിയെ കണ്ടപാടെ തന്നെ കെരോളിന് മനസ്സിലായി ഇത് ആ ടിവിയിൽ കണ്ട കില്ലറാണെന്ന്. ഞങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചെടുത്ത് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞ് കെരോൾ കരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. പക്ഷേ ജോയിയാണ് ആ കില്ലറെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നതെന്ന് അറിയുമ്പോ കെരോൾ അത് കേട്ട് ഒത്തിരി ഷോക്കായി. അമ്മ പേടിക്കണ്ട, റാൻഡി നമ്മളെ രണ്ടുപേരെയും ഒന്നും ചെയ്യില്ല, അയാള് നമ്മുടെ മാറ്റിനെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ജോയി അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അതേസമയം മാറ്റാണെങ്കില് ആ കില്ലർ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ടെന്നറിയാതെ അവര് പണം മോഷ്ടിച്ചില്ലേ, ആ വീട്ടിലെ പോലീസുകാരെ കണ്ട് അതെല്ലാം മറഞ്ഞിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വീടിന്റെ ജനാല തകർത്ത് ആരോ പണം മോഷ്ടിച്ചത് പോലീസ് അറിഞ്ഞു. എന്തായാലും പോലീസ് തങ്ങളെ തേടി വരുമെന്ന് മാറ്റിനറിയാം. അതുകൊണ്ട് തന്നെ അവൻ ആ പോലീസുകാരനോട് ചെന്ന് പറയും, ഈ വീടിന്റെ ജനാല തകർത്തതും പണം മോഷ്ടിച്ചതും തന്റെ അനിയൻ ജോയി ആണെന്ന് പറയും. അങ്ങനെ എല്ലാ കുറ്റവും ഒടുക്കം നമ്മുടെ ജോയിയുടെ തലയിലാണ്. ഇവിടെ റാൻഡി ആണെങ്കിൽ പോലീസ് തന്നെ തെരഞ്ഞു വരുന്നതിന് മുന്നേ നമ്മുടെ ജോയിയുടെ അച്ഛന്റെ ട്രക്ക് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനിങ്ങിലാണ്. ഈ ഒരു സമയത്ത് ജോയി അയാളെ ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തും. എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ പോലീസിനെ ഫോൺ ചെയ്യാം, പക്ഷേ ഞാനത് ചെയ്യില്ല. റാൻഡി, എന്നെയും നിങ്ങളോടൊപ്പം കൊണ്ടുപോകും, ഞാൻ ഈ വീട്ടിൽ തനിച്ച, എനിക്കിവിടെ ആരുമില്ല എന്ന് പറയും. എനിക്കറിയായിരുന്നു നീ ഇത് പറയുന്നു, നമുക്ക് ആദ്യം ഈ ട്രക്ക് സ്റ്റാർട്ടാവോന്ന് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞ് റാൻഡി ആ കാർ സ്റ്റാർട്ടാക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മാറ്റാണെങ്കില് പോലീസുകാരനെയും കൊണ്ട് ജോയി അറസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോ കാണുന്നത് തന്റെ അച്ഛന്റെ ട്രക്ക് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ കില്ലറിനെയും തന്റെ സഹോദരനെയാണ്. റാൻഡി മരിച്ചു കാണുമെന്നാണ് മാറ്റ് കരുതിയിരുന്നത്. ഇനി എങ്ങാനും മാറ്റിന് റാൻഡിയുടെ കയ്യിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് മാറ്റിനറിയാം. അതുകൊണ്ട് തന്നെ രക്ഷിക്കാൻ പറഞ്ഞ് മാറ്റ് ആ പോലീസുകാരിലിരുന്ന് കരഞ്ഞ് ബഹളം വെച്ചോണ്ടിരുന്നു. അങ്ങനെ ജോയിയെ ആ കാറിലിരുത്തി പുറത്തിറങ്ങിയ റാൻഡി ആ രണ്ട് പോലീസുകാരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തി. മാറ്റിനാണെങ്കില് ആ കാറിന്റെ ഡോർ തുറക്കാനും പറ്റുന്നില്ല. പിന്നീട് ആ കില്ലർ മാറ്റിനെ പിടികൂടി ഗൺ പോയിന്റില് അവനെ നേരെ കൊണ്ടുപോകുന്നത് ആ കിണറിന്റെ അടുത്തേക്കാണ്. ജോയി ചെയ്യുന്നതൊക്കെ കണ്ട് അവന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം അവന്റെ മുഖത്ത് ഒട്ടും തന്നെ ഇപ്പൊ പേടിയില്ല, പിന്നെ ചേട്ടനോടുള്ള സ്നേഹവുമില്ല. റാൻഡി ആണെങ്കില് മാറ്റിനെ ആ തോക്ക് ചൂണ്ടി അവൻ ആ കിണറ്റിലേക്ക് ചാടാനായിട്ട് ഭീഷണിപ്പെടുത്താണ്. കിണറ്റിലേക്ക് ചാടിയ മാറ്റാണെങ്കില് എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ തന്റെ സഹോദരനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഉടനെ തന്നെ ജോയി തന്റെ കയ്യിൽ ആ ഗണ്ണെടുത്ത് മാറ്റിനെ നേരെ ചൂണ്ടി അവനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ കണ്ടുനിന്ന റാൻഡിയുടെ മട്ടും ഭാവമൊക്കെ പതിയെ മാറാൻ തുടങ്ങി. നിന്നോട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു ജോയി, നിന്റെ ചേട്ടനെ ഞാൻ പേടിപ്പിച്ചു, നീ പറഞ്ഞതുപോലെ നിന്റെ ചേട്ടനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ആ തോക്കിങ് തന്നേക്ക്. ഇനിയൊരു ബാഡ് ന്യൂസ് ഉണ്ട്, നിനക്ക് പോവാൻ വേറൊരു സ്ഥലമില്ല, വേഗം കിണറ്റിലേക്ക് ചാടിക്കോ. ഇത് കേട്ടതും ജോയിയുടെ കിളി മൊത്തം പോയി. അപ്പോ ജോയി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ചാടില്ല, മാറ്റിനിപ്പോ എന്നെ കിട്ടിക്കഴിഞ്ഞാ അവൻ എന്നെ കൊന്നുകളയും, എന്നിങ്ങനെ ചേട്ടനെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ, പോയി ഫൈറ്റ് ചെയ്യേ,
നിനക്ക് വേറെ വഴിയില്ല ജോയ് എന്ന് പറഞ്ഞ് ആ കില്ലറ് ഒരു മനസാക്ഷിയില്ലാതെ ആ കൊച്ചു പയ്യനെ ആ കിണറ്റിലേക്ക് തള്ളിയിടും. ജോയ് കിണറ്റിലേക്ക് വീണതേ ഓർമ്മയുള്ളൂ. മാറ്റ് അവനെ തല്ലി ചതച്ച ഒരു പരിവാക്കും. തന്റെ ദേഷ്യവും നാണക്കേടും ഒക്കെ അവൻ ആ കൊച്ചു പയ്യനോട് തീർക്കും. അപ്പോഴേക്കും ജോയിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അവനൊരു അനക്കുമില്ല. അങ്ങനെ ചേട്ടൻ അനിയനെ തല്ലി ചതയ്ക്കുന്നത് കണ്ട സന്തോഷത്തില് ആ കില്ലറ് ആ കാട്ടിലൂടെ ഞൊണ്ടി ഞൊണ്ടി പോവുകയാണ്. ആ സമയത്താണ് കെരോളിൻ ഒരു തോക്കും പിടിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത്. തോക്ക് താഴെയിട്, എന്റെ മക്കൾ എവിടെ? അപ്പോ റാൻഡി ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ സ്ഥലം കണ്ടെത്തിയത്? റാൻഡിയുടെ കയ്യിലൊരു വാക്കി ടോക്കി ഇല്ലേ, അതിലെ GPS ട്രാക്ക് ചെയ്താണ് അവൾ ഈ കാട്ടിലെത്തിയത്. ഈ ഒരു സമയത്ത് കെരോൾ മറ്റൊരു കാര്യം ആ കില്ലറോട് പറയുന്നുണ്ട്. നിന്നെ പോലെ മനുഷ്യരെ ദ്രോഹിക്കുന്നവരെ എനിക്ക് തീരെ ഇഷ്ടമല്ല. കെരോളിന്റെ ഹസ്ബൻഡിനെ ഷൂട്ട് ചെയ്ത് കൊന്നത് മറ്റു ആരുമല്ല, കെരോള് തന്നെയാണ്. അതും ഈ തോക്ക് വെച്ച്. നീ നിന്റെ ഫാമിലിയെ കൊന്നു, ആ കൊച്ചുമക്കളെ നീ ഷൂട്ട് ചെയ്തു, ആ പോലീസുകാരെയും നീ കൊന്നു. നിന്നെ പോലെയുള്ള ഭ്രാന്തന്മാര് ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കെരോൾ റാൻഡിയെ ഷൂട്ട് ചെയ്ത് കൊല്ലും. ഇവിടെ മാറ്റാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുന്ന ജോയിയെ കണ്ട് ആകെപ്പാടെ പേടിച്ചിരിക്കാണ്. ജോയ്, എണീക്കടാ, ഞാൻ അറിയാതെ ചെയ്തതാ, കണ്ണു തുറക്ക്. എനിക്ക് നിന്നെ അമ്മയും ജീവനാ, പക്ഷെ നിങ്ങളെ എങ്ങനെയാ സ്നേഹിക്കുക, കെയർ ചെയ്യാ, ഇതൊന്നും എനിക്ക് അറിയില്ല. ജോയ് എന്നോട് ക്ഷമിക്കാൻ പറഞ്ഞ് മാറ്റ് അനിയനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയും. ജോയിയാണെങ്കിൽ ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. കെരോൾ അപ്പോഴേക്കും എങ്ങനെയൊക്കെ കിണറ്റിലുള്ള തന്റെ മക്കളെ കണ്ടെത്തും. ആ ഒരു സമയത്താണ് ബോധമില്ലാതെ കിടന്നിരുന്ന ജോയി കണ്ണു തുറക്കുന്നത്. അത് കണ്ട പാടെ തന്നെ മാറ്റ് സന്തോഷം കൊണ്ട് അനിയനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ഈ ഒരു സീനോട് കൂടി ഡോണ്ട് ടെൽ എ സോൾ എന്ന ഈ അമേരിക്കൻ ത്രില്ലർ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.